എന്താ വസു? ദേവിയുടെ വിഗ്രഹം മാറിപ്പോയി ഏട്ടാ. വാട്ട്? പൂജ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ വെച്ച വിഗ്രഹം വേറെയാ. ഇപ്പൊ ഇരിക്കുന്ന വിഗ്രഹം അല്ല അത്. ഷിറ്റ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആ. അങ്ങനെ എങ്ങനെ മാറിപ്പോകുന്നേ? അപ്പോ വിഗ്രഹം ആരോ മനഃപൂർവ്വം മാറ്റിയതാണെന്ന് തോന്നുന്നു ഏട്ടാ. വിഗ്രഹം മാറ്റാൻ വേണ്ടി മനഃപൂർവ്വം ആരോ ഇതൊക്കെ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇതൊക്കെ ആരോ പ്ലാൻ ഇട്ട് ചെയ്തതുപോലെയുണ്ട്. ആരായിരിക്കും ചെയ്തത്? എനിക്കറിയില്ല ഏട്ടാ. ഇപ്പൊ അവിടെ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹമാണ്. അതുമാത്രമല്ല, വിഗ്രഹത്തിൽ ഞങ്ങൾ അണിയിച്ചിരുന്ന ഗോൾഡ് ചെയിനും കാണുന്നില്ല. ആ ചെയിനിന് വേണ്ടി വിഗ്രഹം മോഷ്ടിച്ചതാണോ അതോ വിഗ്രഹത്തിന് വേണ്ടിയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ചെയിനിന് വേണ്ടിയായിരുന്നെങ്കിൽ ചെയിന് മാത്രമേ എടുക്കത്തുള്ളൂ. വിഗ്രഹം തന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലാൻ മറ്റെന്തോ ആണ്. ഇവിടെ വന്ന ആരെങ്കിലും പുറത്തേക്ക് പോയായിരുന്നോ? എന്റെ അറിവിൽ ആരും പോയില്ലെന്ന് തോന്നുന്നു. അപ്പൊ തീർച്ചയായും കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ഒരു കാര്യം ചെയ്യാം, സെക്യൂരിറ്റി 5 മിനിറ്റ് മുമ്പ് ആരെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് പോയായിരുന്നു? ആരും പോയിട്ടില്ല സാർ. ഓക്കെ, വേഗം തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ സാർ. ഞാൻ തിരിച്ചൊന്ന് പറയുന്നത് വരെ ആർക്കു വേണ്ടിയും ഗേറ്റ് തുറക്കരുത്, ആരെയും പുറത്തേക്ക് വിടുകയും ചെയ്യരുത്. ആയിക്കോട്ടെ സാർ. ഓക്കെ. എന്നെ എന്തിനാ രാജാവ് എന്ന് വിളിക്കുന്നത്? നിങ്ങള് രാജാവ്, ഞാൻ നിങ്ങളുടെ റാണി. നിങ്ങൾക്ക് കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഇന്ന് ഞാൻ വ്രതത്തിലാ, കഴിക്കത്തുമില്ല കുടിക്കത്തുമില്ല. ഈ പൂജയ്ക്ക് സ്ത്രീകളാ വ്രതം എടുക്കുന്നത്, ആണായ നിങ്ങൾ എന്തിനാ എടുക്കുന്നേ? ഓ, അത് എനിക്ക് വേണ്ടിയാണല്ലേ. ഇക്കളവ് എന്തൊക്കെയാ ചിന്തിക്കുന്നത്? തിരുമേനി, പൂജ തുടങ്ങാനായിട്ട് ഇനി എത്ര സമയം എടുക്കും? ഇനി ഒരു 5 മിനിറ്റിനകം പൂജ ആരംഭിക്കാം. എല്ലാരും കേട്ടോളൂ, ഇനി ഒരു 5 മിനിറ്റിനകം പൂജ തുടങ്ങാൻ പോവുകയാണ്. അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും കൈപ്പത്തി ഈ ക്യാൻവാസിൽ പതിപ്പിക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് ഭദ്രമായിട്ട് സൂക്ഷിക്കും. ഈ സമയത്ത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ വസു? ആദ്യമായിട്ടല്ലേ അമ്മ ഞാനൊരു പൂജ നടത്തുന്നേ, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ടാ. നിന്റെ ഇഷ്ടം പോലെ, അങ്ങനെ ആവട്ടെ. ഓരോരുത്തരായിട്ട് വന്ന് ആ മഞ്ഞളുള്ള പാത്രത്തിൽ നിങ്ങളുടെ വലത് കൈ വെച്ച് ഈ ക്യാൻവാസിലേക്ക് പതിപ്പിക്കൂ. അച്ഛ, അച്ഛൻ തന്നെ ആദ്യം തുടങ്ങിക്കോ. അമ്മയും വാ. വരൂ.
അതെ, നിങ്ങളെ കൈപ്പത്തിയും എന്റെ കൈപ്പത്തിയും രണ്ടും അടുത്തടുത്തായിരിക്കണം, മറക്കരുതേ. അയ്യോ പോലെ. ഇനി നിങ്ങൾ വരൂ. ഈ കൈ പതിപ്പിക്കുന്നത് എന്തിനാണ് മോം? ആ കൈമുദ്രയുടെ സഹായത്തോടെ മോഷ്ടാവിനെ കണ്ടുപിടിക്കാന്നായിരിക്കും ബസ് ഉദ്ദേശിക്കുന്നത്. കൈപ്പത്തിയുടെ അടയാളം വെച്ച് നിന്നെ എങ്ങനെയാ അവര് കണ്ടുപിടിക്കുക? വിഗ്രഹത്തില് ചന്ദനവും മഞ്ഞളും പൂശിയിരുന്നു. വിഗ്രഹം എടുത്തപ്പോ അത് എന്റെ കയ്യിലായിട്ടുണ്ടാവും. എത്ര തുടച്ചിട്ടും അത് പോയില്ല. ആരാണോ ആ വിഗ്രഹം എടുത്തത് അവരുടെ കയ്യില് ചന്ദനവും മഞ്ഞളും ഉണ്ടാകുമെന്നും അങ്ങനെ വിഗ്രഹ മോഷ്ടാവിനെ കണ്ടുപിടിക്കാമെന്നും വസു ആ പ്ലാൻ ചെയ്തത്. അങ്ങോട്ട് നോക്കിയേ, അവിടെ പതിപ്പിക്കുന്ന ഓരോരുത്തരുടെ കൈയും വസു വളരെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. നീ ഉടൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം എടുത്തോണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കോ. പിടിയിലായ എല്ലാവരും കുടുങ്ങും. അതെ കാർത്തിക, അമ്മയും കൂട്ടി വാ. ഞങ്ങള് അവസാനം പതിപ്പിച്ചോളാ അഖിൽ. എല്ലാവരുടെയും കഴിഞ്ഞല്ലോ, ഇനി നിങ്ങൾ വാ കാർത്തിക. കൈക്ക് വയ്യെന്നോ മറ്റോ പറഞ്ഞ് എസ്കേപ്പ് ആവ്. അതെ മോളെ, നീ ഇങ്ങ് വന്ന് നിന്റെ കൈ ഇതിൽ പതിപ്പിക്ക. നിന്നെ തന്നെയാ ഇവിടെ വരാൻ പറഞ്ഞില്ലേ? കൈപ്പത്തി വയ്ക്ക്. എന്റെ കൈ മുറിഞ്ഞിരിക്കുകയാ മാഡം. കൈ എങ്ങനെയാ മുറിഞ്ഞത്? ഏതോ ചെറിയ കണ്ണാടി ചില്ല് കൊണ്ടതാന്ന് തോന്നുന്നു. വീട്ടിനകത്ത് എവിടെയായിരുന്നു കണ്ണാടി ചില്ല്? നിങ്ങളുടെ കൈ ഒന്ന് കാണിച്ച്. ഒന്ന് കാണിക്കേ. അയ്യോ, വലിയ മുറിവാണെന്ന് തോന്നുന്നു. ഒരുപാട് ബ്ലഡും വരുന്നുണ്ടല്ലോ.
വരൂ, മുറിവ് കെട്ടിത്തരാം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചോളാം മാഡം. അത് വേണ്ട, ഞാൻ മുറിവ് കെട്ടിത്തരാം. കുഴപ്പമില്ല മാഡം, ഇങ്ങോട്ട് കാണിക്ക്. ഇല്ല, കുഴപ്പമില്ല. ഒളിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹം എവിടെയെന്ന്? എനിക്കൊന്നും അറിയില്ല മാഡം. മര്യാദക്ക് സത്യം പറഞ്ഞോ. വായില് പാക്കും സാരിക്കടിയിലെ ജീൻസും ഞാൻ കണ്ടു. നിന്റെ കയ്യില് മഞ്ഞളും ചന്ദനവും പുരണ്ടിട്ടുണ്ട്. അത് മറയ്ക്കാനായിട്ട് നീ നിന്റെ കൈ മുറിച്ചു. വിഗ്രഹം മോഷ്ടിച്ചത് നീ തന്നെയാ. വിഗ്രഹം എവിടെയാ ഒളിപ്പിച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിനെ ഏൽപ്പിക്കും. കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, വിടാനെ പറഞ്ഞേ. അനു, 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 അനുവിനൊന്നും ചെയ്യരുത് പ്ലീസ്. അനുവിനൊന്നും ചെയ്യരുത് പ്ലീസ്, അവളെ വിടാനാ പറഞ്ഞേ. വസു, അമ്മേ, ഏയ് നിക്കടി. അഖിൽ വേണ്ട, വിട്ടേക്ക്, അവളുടെ പുറകെ പോകണ്ട. നിന്റെ കൈ മുറിഞ്ഞിരിക്കല്ലേ മോളെ. സാരമില്ലമ്മേ. വസുന്ധര കൈ കാണിക്ക. ഏതാ മോളെ ആ പെണ്ണ്? ഏതോ ഒരു കള്ളിയോ അച്ഛ. നമ്മുടെ വീട്ടിൽ പൂജ നടക്കുന്നു എന്നറിഞ്ഞിട്ട് നമ്മുടെ വിഗ്രഹം മോഷ്ടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം വെക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് നിന്റെ ജീവൻ പണയപ്പെടുത്തി അനുവിനെയും വിഗ്രഹത്തെയും നീ രക്ഷിച്ചില്ലേ വസു? അതെ, ആ ബാഗിൽ വിഗ്രഹമുണ്ട്.
ഇപ്പൊ എന്തായാലും പൂജ തുടങ്ങി, അടുത്ത തവണ നോക്കാം. നീ പോയി ഇരിക്ക. നമുക്ക് ഒന്നിച്ചിരുന്നാലോ നാഥ? എവിടെ? അവിടെ. നമുക്കെങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും മാഡം? എന്തിനു എന്നെ അമ്മാന്ന് മറ്റു വിളിക്കുന്നത്? സുമാന്ന് വിളിച്ചാ മതി. എന്റെ ഈശ്വരാ. ഇതാ നോക്ക്, ഈ വർഷം എന്തായാലും പറ്റില്ല, അടുത്ത വർഷം ഉറപ്പായിട്ടും നമുക്ക് അവിടെ ഇരിക്കാം. കേല്ലേ, ഇവരെന്താ കേക്ക് ചൂടുന്നത്? മോനെ, ഈ ചരട് നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ. നിന്റെ മോളെയും ആ ദേവിയെയും നിന്റെ ജീവൻ പണയം വെച്ചാണ് നീ രക്ഷിച്ചത്. എല്ലാ സുഖസന്തോഷങ്ങളും ആയുസ്സും ആരോഗ്യവും സകല ഐശ്വര്യങ്ങളും എല്ലാം നിനക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വസു കാരണമാണ് ഈ വീട് തന്നെ ഞങ്ങൾക്കുള്ളത് തിരുമേനി. ഇവളാണ് ഈ വീടിന്റെ വിളക്ക്. വസുവിനെ പോലൊരു മരുമകൾ ഈ വീട്ടിലേക്ക് വന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. വസു ഈ വീട്ടിലെ മകള് മാത്രമല്ല, എന്റെ അനിയത്തി കൂടിയാ. ഇങ്ങനൊരു അനിയത്തിയെ എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. നമ്മുടെ വീട്ടിലുണ്ടായ എത്രയോ പ്രശ്നങ്ങൾ വസു പരിഹരിച്ചിട്ടുണ്ട്. എപ്പോഴും അവൾ നമുക്ക് വിശ്വാസവും ധൈര്യവും പകർന്നു തന്നു. ഞങ്ങൾ എല്ലാവരും വസു അടുത്തോട് കടപ്പെട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് വസു അടുത്തി. നിങ്ങൾ മാത്രമല്ല, ഞാനും ഈ കുടുംബത്തോട് കടപ്പെട്ടിരിക്കുക. ഇത്രയും നല്ലൊരു കുടുംബത്തിലെ അംഗമായിരിക്കുന്നത് എന്റെ ഭാഗ്യമാണ്. ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. നല്ലതേ സംഭവിക്കൂ, മംഗളം ഭവിക്കട്ടെ.